അതിരിക്കട്ടെ, സാർ മലയാളിയാണോ? അതെ താനോ. ഞാനും മലയാളിയാണ്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോവാൻ. ആരാടോ തന്റെ അടുത്ത് തീരാ? സ്വാസിക, നല്ല പേര്. വേട്ടയെ അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഞാൻ ജനിച്ചതൊക്കെ കീഴിലം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നാട്ടിൻ പ്രദേശമാണ്. കിഴക്കേ പാടം എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. വീട്ടൂർ വനം, വനത്തിന്റെ അടുത്താണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. നീ കാട്ടുജാതിയാ, അതാണ് കൊരങ്ങിന്റെ സ്വഭാവം. അപ്പൊ വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഈ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടിലെല്ലാവരും പറയാറ്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ബസ്സിൽ പോകുമ്പോഴും ഡാൻസ് ഒക്കെ കളിച്ച് എന്തെങ്കിലുമൊക്കെ മുഖം കൊണ്ട് അഭിനയിച്ചുകൊണ്ടാണ് പോവാ. എനിക്കത് ചുറ്റുമുള്ളവർ കാണുമ്പോൾ അതിനെ കുറിച്ചൊന്നും ഞാൻ ബോധേഡല്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് പോകും. ഏതെങ്കിലും ഒരു ദിവസം നമ്മളിപ്പൊ അമ്മ വഴക്ക് പറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ പേര് നമ്മൾ മുഖം വെറുപ്പിച്ചിരിക്കുമ്പോൾ ആ കണ്ടക്ടർ വന്നിട്ട് എന്നോട് ചോദിക്കും, ഇന്ന് എന്താ ഡാൻസ് അഭിനയം ഒന്നും ഇല്ല, എന്ത് പറ്റി എന്ന് ചോദിക്കും. അപ്പോ ഈ സംഭവം ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറാത്തോണ്ട് അധികം ആൾക്കാർ കാണില്ല, പക്ഷെ ഞാൻ ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കാം. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി, അത് ഞാൻ ഇപ്പോഴും സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ വന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് തോന്നുന്നത്. അപ്പൊ അത് ചിലപ്പോൾ കാറിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പൊതു സ്ഥലത്തായിരിക്കാം. അപ്പോഴത് ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ഫോൺ നോക്കും, ടി വി കാണും. അച്ഛൻ അവിടെ പുറത്തിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും അത് ശരിയായില്ല, ആ അഭിനയിച്ച് ശരിയായില്ല, കുറച്ചും കൂടി നാച്ചുറൽ ആവണമായിരുന്നു, കുറച്ചും കൂടി അത് ചെയ്യാൻ ഡാൻസ് ചെയ്യും. ഈ സ്ഥലത്തിനെ ഇത് അടുക്കളയാണ്. അതായത് ഞാൻ അധികം കേറാത്ത ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത്. സ്വാഭാവികം കഥാപാത്രമാണ് സീത എന്ന് പറഞ്ഞിട്ട് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആദ്യം സ്ലോ മോഷൻ നടക്കാൻ പഠിക്കും. രജനീകാന്തിന്റെ ചിത്രങ്ങളിലൊക്കെ കാണാറില്ലേ ഇവനാരേ? എന്തോന്ന് അടവത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ? ആ മതി മതി, ആ മതി മതി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. ആ